രാജകുമാരനെ പ്രണയിച്ച പെൺകുട്ടികളുടെ കഥകൾ നമ്മളേറെ കേട്ടിട്ടുണ്ട്. എന്നാൽ രാജകുമാരൻ പ്രണയിച്ച പെൺകുട്ടിയുടെ കഥ നമുക്ക് ഏറ്റവും പ്രിയമുള്ള മോഹിനി ശ്രീനിവാസൻ നമ്മോടായി പറയുന്നു. റേഡിയോ ആഞ്ചലോസിലൂടെ മലയാളത്തിൽ ആദ്യമായി തന്റെ ജീവിതാനുഭവം പങ്കുവെക്കുകയാണ് ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസൻ. റേഡിയോ ആഞ്ചലോസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പരിണയം, ക്രിസ്തു പ്രണയിച്ച പെൺകുട്ടിയുടെ കഥ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ, ആവേ മറിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ക്രിസ്തു യേശുവിൽ ഞാൻ നിങ്ങളുടെ സഹോദരി ക്രിസ്റ്റീന മോഹിനിയാണ്. കുറേ കാലമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കണം, എന്റെ ജീവിതത്തിനെ കുറിച്ച് സംസാരിക്കണം, എന്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഈ അമേരിക്കയിൽ അതിന് സമയം കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. ദൈവത്തിന്റെ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ എന്റെ ജീവിതത്തിന് നിങ്ങൾ എല്ലാവർക്കും പങ്കുവെക്കാൻ പോവുക. ഐ എം ഗോയിങ് ടു ഷെയർ മൈ ലൈഫ് വിത്ത് യു. എന്റെ ജീവിതത്തിൽ എന്ത് പറ്റി? കുറെ ആൾക്കാർ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ക്രിസ്ത്യാനിയായി? നിങ്ങൾ തമിഴ് പട്ടത്തിയല്ലേ? നിങ്ങൾ എന്തിനാ ക്രിസ്ത്യാനിയായി? ആ ഒരു വലിയ ചേഞ്ച് എങ്ങനെ സംഭവിച്ചു? കുറെ ആൾക്കാരെ ചേർച്ചില്, കത്തോലിക് ചേർച്ചില് എന്നെ കാണുമ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് എന്നെ നോക്കും. എന്റെ വലിയ മോന്റെ പേര് അനിരുദ്ധ് മൈക്കൽ ആണ്. അവന് 17 വയസ്സാവുന്നുണ്ട്. ഞങ്ങളുടെ ചെറിയ മോന്റെ പേര് അദ്വൈത് ഗാബ്രിയൽ എന്നാണ്. അവന് 6 വയസ്സാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ വലിയ മോൻ കമ്മ്യൂണിയൻ സ്വീകരിക്കാൻ വേണ്ടി ലൈനിൽ നിൽക്കുമ്പോൾ എല്ലാവരും ആശ്ചര്യത്തോടു കൂടി അവനെ നോക്കും. എന്താ അത്, അനിരുദ്ധ് എന്നല്ലേ പേര്, ഇവൻ എന്തിനാ ലൈനിൽ നിൽക്കുന്നുണ്ട് എന്ന്. കുർബാനയിൽ ഞങ്ങളെ കാണുമ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും. പല ആൾക്കാരും എൻ്റെ ഇംഗ്ലീഷിൽ തമിഴിൽ എൻ്റെ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ടാവും. മലയാളം എപ്പോഴും എൻ്റെ ഹൃദയത്തെ അടുത്തുള്ള ഒരു ഭാഷയാണ്. എൻ്റെ അമ്മമ്മ കോട്ടയത്തു നിന്നാണ്. അപ്പോൾ കേരളാവിൻ്റെ മക്കൾ, മലയാളം ഇസ് വെരി മച്ച് മൈ ഹോം. മലയാളത്തിൽ എനിക്ക് ടെസ്റ്റിമണി കൊടുക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിന് ഞാൻ റേഡിയോ ആഞ്ചലോസിനോട് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. യെസ് മാഡം, നിങ്ങൾ മലയാളത്തിൽ ടെസ്റ്റിമണി കൊടുക്കണം. വി ആർ വെരി ഹാപ്പി ടു റിലേ ദാറ്റ് ഫോർ യു എന്ന് പറഞ്ഞു. അപ്പം അവരിന് എൻ്റെ സ്പെഷ്യൽ നന്ദി. ഈ ടെസ്റ്റിമണി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പോവാ, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പോവാ. മോഹിനി എന്ന മഹാലക്ഷ്മി എങ്ങനെ ക്രിസ്റ്റീന ആകി എന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോവാ. പ്ലീസ് വരുന്ന ആഴ്ചകളിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. നമ്മളെല്ലാവരും നോമ്പ് കാലത്തിലാണ്. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ വ്രതം എടുക്കുന്നുണ്ട്, ചില ആൾക്കാർ ഡെയിലി കുർബാന ചൊല്ലുന്നുണ്ട്, പോവാൻ പറ്റാത്ത ആൾക്കാർ റോസറി ചൊല്ലുന്നുണ്ട്, കൊന്ത ചൊല്ലുന്നുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഈ സത്യമുള്ള ഈ ദേവനെക്കുറിച്ച്, ഈ കടവുളെക്കുറിച്ച്, ഈ വൺ ലിവിംഗ് ഗാഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും വേറെ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോഴും അതിന് തീർച്ചയായിട്ടും നമുക്കൊരു സ്പെഷ്യൽ ഒരു അനുഗ്രഹമുണ്ട് അതിൽ. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ പറയുമ്പോഴും നമ്മളെല്ലാവർക്കും ഈ നോമ്പ് കാലത്ത് അതിന് ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ്, സ്പെഷ്യൽ അനുഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും
ഇന്ന് ഇന്നുള്ള ഈ ലോകത്തിൽ നമുക്ക് ആ അനുഗ്രഹം വളരെ ആവശ്യമാണല്ലോ. എൻ്റെ ശരിക്കുമുള്ള പേര് മഹാലക്ഷ്മിയാണ്. എൻ്റെ ഹസ്ബൻഡ് തൃത്താല എന്നാണ്, പാലക്കാട്കാരണ. അവരും പട്ടണാണ്. അവരുടെ പേര് ഭരത് കൃഷ്ണസ്വാമി തൃത്താല എന്നാണ്. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞത് 99 May ആയിരുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് കുറച്ച് മൂവീസ് ഒക്കെ ചെയ്യാൻ പറ്റിയില്ല. ഒരു 4-5 കൊല്ലം മൂവീസ്, ഏത് ഫിലിമും എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റിയില്ല, അഭിനയിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വാഷിങ്ടണിൽ വന്നു, കുറച്ചു കാലം ഇവിടെ ജീവിച്ചു. ആ സമയത്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ തുടങ്ങിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് അറിയാവുന്ന എല്ലാ ആൾക്കാരും എന്നോട് സമ്മതിക്കും. വളരെ സോഫ്റ്റ് നേച്ചേർഡ് പേഴ്സൺ ആണ് ഭരത്. വളരെ ഹ്യൂമർ സെൻസുള്ള ഒരാളാണ്. ഒരു നല്ല വ്യക്തിയാണ്, ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. അപ്പോൾ എന്നോട് നീ അഭിനയിക്കണം എന്നും പറഞ്ഞില്ല, അഭിനയിക്കണ്ട എന്നും പറഞ്ഞില്ല. ഭരത് വാസ് ഓപ്പൺ. ഞാൻ എന്ത് ഡിസൈഡ് ചെയ്താലും അവർക്ക് ഓക്കെ ആണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ എന്നോട് യാതൊരു വലിയ എക്സ്പെക്ടേഷൻ ഒരു അൺനാച്ചുറൽ എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ വളരെ പ്രേമത്തോടു കൂടി കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പം അവരിങ്ങനെ ബിസി ആയിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സിക്നസ് വന്നുകൊണ്ടിരിക്കും, ഞാൻ സിക്കായിക്കൊണ്ടിരിക്കും. ഡോക്ടറെടുത്ത് കുട്ടിയുണ്ട് പോയപ്പോൾ എൻ്റെ ആ സ്പൈനൽ കോഡ്, ഈ മുതുകെലുമ്പിൽ കഴുത്തിൻ്റെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് ഇറ്റ് ഇസ് കോൾഡ് സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് എന്ന് പറഞ്ഞു. ആ സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഇത് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് വയസ്സ് 22 വയസ്സേ ആയുള്ളൂ. ആ 22-23 വയസ്സിനുള്ളിൽ ഇത്ര പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഡോക്ടർ പറഞ്ഞു 30 വയസ്സിനുള്ളിൽ നമുക്ക് ഈ സ്പൈനൽ കോഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അത് ചെയ്താലേ ഇവർക്ക് ഫുൾ റിലീഫ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും ഞാൻ ദൈവത്തിന് തിരക്കാൻ തുടങ്ങിയത്, ഹിന്ദുയിസമിൽ തിരക്കി. ഹിന്ദുയിസമിലുള്ള എല്ലാ ബുക്സും ഏകദേശം വായിച്ചു. എന്തിനാ ഈ സിക്നസ്, എന്തിനാ ഈ രോഗങ്ങൾ ഒരു മനുഷ്യന് വരുന്നുണ്ട്? ചില രോഗങ്ങൾ ശരിയാവും, ചില രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഹീലിംഗ് കിട്ടും, ചില രോഗങ്ങളിൽ നിന്ന് ഹീലിംഗ് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ വളരെ ക്വസ്റ്റ്യൻസ് എന്റെ മനസ്സിൽ വന്നപ്പോൾ ഞാനിങ്ങനെ രാമായണം, മഹാഭാരതം, ഭാഗവതം, ദേവി മഹാത്മ്യം, ഇങ്ങനത്തെ ബുക്സ്, കുമാര സംഭവം, ഇങ്ങനത്തെ സ്ക്രിപ്ചേഴ്സിലൊക്കെ തിരക്കി നോക്കി എന്താണെന്ന്. അപ്പൊ ഞാൻ അറിഞ്ഞത് കർമ്മ, ഒരു ആളിനെ കർമ്മ ശരിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ ഈ കർമ്മ ഇന്ന് എന്താണ് റിലീഫ്, ഈ കർമ്മയുടെ കാരണം എന്താണ് എന്ന് നോക്കിയപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപപുണ്യമാണ് കർമ്മ. അപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചില ഫിലിംസിൽ കുറച്ച് ഗ്ലാമറസ് ആയിട്ട് ക്യാരക്ടറിന് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും നുണ പറയത്തില്ല. ആ നുണ ഭയങ്കര പേടിയാണ് എനിക്ക്, ഞാൻ നുണ പറയത്തില്ല. ഞാൻ ആരെയും പിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല, പിന്നെ നോ മേർഡർ, നത്തിങ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഞാൻ എന്തിനാ, വൈ ആം ഐ ഗോയിങ് ത്രൂ ദിസ് എന്ന് എനിക്കൊരു മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും, ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അടുത്ത ആഴ്ച ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇറ്റ് വാസ് വെരി ഷോക്കിംഗ് ആൻഡ് ഇറ്റ് വാസ് വെരി ഹാർട്ട് ബ്രേക്കിംഗ് ഫോർ മീ. വളരെ ഷോക്കായി പോയി. അടുത്ത ആഴ്ച റേഡിയോ ആഞ്ചലോസ് എന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ തിരിച്ചു മീറ്റ് ചെയ്യും. Till then, hallelujah, Yeshuve nanni, Yeshuve stotram, praise the Lord, Ave Maria.